കോവിഡ് മഹാമാരിയെ പ്രതിരോധിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് എറണാകുളം ജില്ലയിലെ ആരോഗ്യവകുപ്പ്. ജില്ലയിൽ പ്രതിരോധ വാക്സിൻ വിതരണം മികച്ച രീതിയിൽ പുരോഗമിക്കുന്നു. മറ്റു ജില്ലകളെ അപേക്ഷിച്ച് എറണാകുളം ജില്ലയിൽ കോവിഡ് കണക്കുകൾ വർദ്ധിച്ചെങ്കിലും കേസുകൾ ഇപ്പോൾ കുറഞ്ഞു വരുന്നതിന്റെ ആശ്വാസത്തിൽ കൂടിയാണ് അധികൃതർ. വിതരണം ആരംഭിച്ച പ്രതിരോധ വാക്സിൻ കുത്തിവയ്പ്പുകൾ സജീവമായി പുരോഗമിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ മുന്നണി പോരാളികളായ ആരോഗ്യ പ്രവർത്തകർക്കും തുടർന്ന് ഫ്രണ്ട്ലൈൻ വർക്കേഴ്സിനും വാക്സിൻ നൽകി. മുതിർന്ന പൌരന്മാർക്കുള്ള വാക്സിനേഷൻ ജില്ലയിൽ ഘട്ടം ഘട്ടമായി ആരംഭിച്ചിരുന്നു. കഴിഞ്ഞ ദിവസത്തോടെ ജില്ലയിൽ 45 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ വാക്സിനേഷൻ ആരംഭിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് തിരക്കുകൾക്കിടയിലും കൂടുതൽ പേരിലേക്ക് വാക്സിൻ എത്തിക്കുന്നതിന്റെ ഭാഗമായി ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രത്യേകമായി വാക്സിനേഷൻ കേന്ദ്രങ്ങൾ സജ്ജീകരിച്ചിരുന്നു. ഇതെല്ലാം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. ഇപ്പോൾ ഓൾമോസ്റ്റ് 1.5 മാസം ഇന്ന് നമ്മുടെ ജില്ലയിൽ ഓൾമോസ്റ്റ് 2 മാസം ഇന്ന് വാക്സിനേഷൻ ഡ്രൈവ് നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിൽ ഏറ്റവും മാക്സിമം വാക്സിനേഷൻ ഡോസസ് കൊടുത്തത് നമ്മുടെ ജില്ലയിലാണ്. ഞാൻ ജസ്റ്റ് ഒരു കണക്കുകൾ പറയാം. നമ്മുടെ ജില്ലയിൽ ഓൾമോസ്റ്റ് ഒരു 126 കോൾഡ് ചെയിൻ പോയിൻറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇവിടെയെല്ലാം വാക്സിനേഷൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഈ ഒരു വാക്സിനേഷൻ ചാലഞ്ചിൽ നമുക്ക് ഒരു ഗവൺമെൻറ് സംവിധാനം യൂസ് ചെയ്തിട്ട് കാര്യമില്ല. ബിക്കോസ് നമ്മുടെ ടാർഗറ്റ് എന്താണ്, ഇപ്പോൾ ഫസ്റ്റ് ഫേസിൽ നമ്മുടെ ടാർഗറ്റ് എബോ 60 ഏജിൻ്റെ ആൾക്കാർ, മറ്റേ എബോ 45 ആൻഡ് കോമോർബിഡ് ഉള്ള ആൾക്കാർ, ഫ്രണ്ട് ലൈൻ വർക്കേഴ്സ്, ഹെൽത്ത് കെയർ വർക്കേഴ്സ്, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫേസിലുള്ള ടാർഗറ്റ്. ഇത് നമുക്ക് കമ്പൈൻ ചെയ്തെങ്കിൽ ഒരു 10 ലക്ഷം ആൾക്കാർ നമുക്ക് വാക്സിനേറ്റ് ചെയ്യേണ്ടി വരും. തെരഞ്ഞെടുപ്പ് ജോലിക്കായി നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്കുള്ള കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പ് ജില്ലയിൽ മികച്ച രീതിയിലാണ് പൂർത്തീകരിച്ചത്. ഇതിനായി 18 ബ്ലോക്കുകൾക്ക് കീഴിലെ 117 വാക്സിനേഷൻ കേന്ദ്രങ്ങളാണ് തയ്യാറാക്കിയിരുന്നത്. ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ജോലികൾക്കായി നിയോഗിക്കപ്പെട്ടത് 28,352 ഉദ്യോഗസ്ഥരായിരുന്നെങ്കിലും 35,000 പേർക്ക് വാക്സിനേഷൻ നൽകുന്നതിനുള്ള ക്രമീകരണങ്ങൾ ആരോഗ്യവകുപ്പ് ഒരുക്കിയിരുന്നു. 45 to 59 ഏജ് കാറ്റഗറി കോർമോർബിഡിറ്റി സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്ത് അവർക്കും വാക്സിനേഷൻ എടുക്കാം ഇപ്പം ഈ അവസരത്തിൽ. അതുപോലെ തന്നെ ഫ്രണ്ട് ലൈൻ വർക്കർ, ഹെൽത്ത് വർക്കർ, പോളിംഗ് ഒഫീഷ്യൽസ് ഇങ്ങനെയുള്ള കാറ്റഗറിക്കും നമുക്ക് ഈ സമയത്ത് വാക്സിനേഷൻ പ്രയോജനപ്പെടുത്താം. ഏകദേശം ഒരു 100 രജിസ്ട്രേഷൻ്റെ അടുത്ത് ഇപ്പോൾ ഓൾറെഡി വന്നു കഴിഞ്ഞു. നമുക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ എന്തെങ്കിലും തടസ്സം നേരിട്ടാൽ ഇവിടെ സ്പോട്ട് രജിസ്ട്രേഷൻ വഴി വാക്സിനേഷൻ കവർ ചെയ്യാൻ പറ്റും. നിലവിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ, കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങൾ, ജില്ലാ ജനറൽ ആശുപത്രികൾ തുടങ്ങിയവയിലൂടെയാണ് വാക്സിനേഷൻ നൽകി വരുന്നത്. കോവിഡ് വാക്സിൻ സ്വീകരിക്കാൻ ജില്ലയിലെ ഓൺലൈൻ രജിസ്ട്രേഷനും സ്പോട്ട് രജിസ്ട്രേഷനും ഏർപ്പെടുത്തിയിട്ടുണ്ട്.